ആയുർവേദത്തിന്റെ വലിയ പാരമ്പര്യം പേറുന്ന കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ ആകെ 250 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള വികസനമാണ് മണ്ഡലത്തിൽ ആവിഷ്കരിച്ചതെന്ന് MLA അവകാശപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്കായി 30 കോടി രൂപയാണ് കിഫ്ബി വഴിയും പ്ലാൻ ഫണ്ട് വഴിയും മണ്ഡലത്തിന് ലഭിച്ചത്. നബാർഡ് വഴി 4 കോടി രൂപയും ലഭിച്ചു. പരശന്നൂർ സ്കൂൾ മികവിന്റെ കേന്ദ്രമായി. കിഫ്ബി വഴി 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടന്നത്. കോട്ടക്കൽ രാജാ സ്കൂളിന് 3 കോടി. ഇനി വേണ്ടത് മണ്ഡലത്തിന്റെ ദീർഘകാല ആവശ്യമായ ഒരു കോളേജും ആരോഗ്യ സർവകലാശാലയുമാണ്. പരശന്നൂർ സ്കൂളിന് 5 കോടി രൂപ പിന്നെന്താണ് ലഭിച്ച്, അത് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ജനുവരിയോട് കൂടി അത് തുറന്നു കൊടുക്കാൻ കഴിയും. ആ കോട്ടക്കൽ രാജാസ് ഹൈസ്കൂള് അത് ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിന് 3 കോടി രൂപയുടെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റി. 21 ക്ലാസ് റൂമുകൾ, 18 ക്ലാസ് റൂമും 3 ലൈബ്രറിയും അടക്കം ബഹുമാനനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ അത് ആ വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കുകയുണ്ടായി. അതിലെ ഇപ്പം ഞങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, കൊട്ടകൽ നിയോജക മണ്ഡലത്തിൽ കോളേജ് ഉണ്ടാകണം എന്നത് ഒരു ഒരു അനിവാര്യമായ കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റല്ല, നാട്ടുകാർക്കുണ്ട്. ഗവൺമെൻറ് മുന്നിൽ അത് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഒരു പോളിസി ഇന്നത്തെ അതിന് ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് അനുവാദം ലഭിച്ചിട്ടില്ല. 1970 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന VB ഗിരി വന്ന ആ കാലഘട്ടം മുതൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയും കോട്ടക്കൽ ആയുർവേദ കോളേജും ഉൾക്കൊള്ളുന്ന ആ ഒരു സ്ഥാപനം ഒരു ആര്യവൈദ്യശാലയുടെ യൂണിവേഴ്സിറ്റിയായും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായും ഉയർത്തണമെന്ന് പറഞ്ഞു കേൾക്കുന്നതാണ്, പറഞ്ഞിരുന്നതാണ്, തീരുമാനങ്ങളുണ്ടായതാണ്. പക്ഷേ അതൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ ഒക്കെ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേയേറെ മുന്നോട്ട് പോയിരുന്നു. ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ കാലഘട്ടത്തിൽ ഞാൻ തന്നെ അത് അവതരിപ്പിക്കുകയും ഗവൺമെൻറ് അനുകൂലമായ ചില നിലപാടുകളൊക്കെ ഉണ്ടാകുകയും ചെയ്തെങ്കിലും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ ഒന്ന് രണ്ട് പോരായ്മകൾ ആ ഒരു രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. മണ്ഡലം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയായിരുന്നു കുടിവെള്ളക്ഷാമം. ഇതിനെ വിവിധ പദ്ധതികളാണ് പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നത്. ഇടയൂർ പഞ്ചായത്തിനായുള്ള കുടിവെള്ള പദ്ധതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കിഫ്ബി വഴി 75 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. കുടിവെള്ള മേഖലകളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പോരായ്മ, ഇടയൂർ പഞ്ചായത്തിൽ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, ഒരു പൊതു പദ്ധതി ഉണ്ടായിരുന്നില്ല. ആ പദ്ധതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇരുമ്പളിയം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി വിപുലീകരിച്ചുകൊണ്ട് ഇടയൂർ പഞ്ചായത്തിനെ പൂർണ്ണമായും വെള്ളം എത്തിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിനാവശ്യമായ എസ്റ്റിമേറ്റും സംഗതികളും ഒക്കെ ഉണ്ടാക്കി DPR സമർപ്പിച്ച് കിഫ്ബിയിൽ കൊടുക്കുകയും ഏകദേശം 75 കോടി രൂപ അതിനനുവദിച്ചുകൊണ്ട് ആ കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അവർക്ക് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തി ആ പണി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കുടിവെള്ള മേഖലയിൽ ആ ഒരു തരത്തിലൂടെയുള്ള മുന്നോക്കം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളം വലിയ പ്രശ്നം അവിടെ എവിടെ അങ്ങനെ വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രം കുടിവെള്ളം കിട്ടുന്നുള്ളൂ. ആ കുടിവെള്ളത്തിന് പോലും ഒരു പദ്ധതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ MLA ഈ ആബിദ് ഹുസൈൻ തങ്ങൾ വന്നപ്പോൾ ആദ്യത്തെ 2016-17 അദ്ദേഹത്തിൻ്റെ പദ്ധതി കുടിവെള്ളത്തിനായിരുന്നു. പക്ഷേ കുടിവെള്ളമല്ല, ജലസേചനം കുടിവെള്ളം എന്ന പദ്ധതിയാണ്. നമ്മുടെ പുത്തൂർ പാടത്ത് കുളം കുഴിച്ചു 1 കോടിക്ക്, അദ്ദേഹത്തിന് ആസ്തി ഇവിടുന്ന് 2 കോടിയിൽ നിന്ന് 1 കോടി ചിലവാക്കിയിട്ടാണ് ഉണ്ടായത്. എന്താ ഭാരതപ്പുഴയുടെ ടെറൈൻ അല്ല, പിന്നീട് കുറ്റിപ്പുറമ്പോൾ എല്ലാം മലകളും കുന്നുകളാണ്. അപ്പോൾ അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഇവിടെ ഒരു മേജർ അത്തരത്തിലുള്ള വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്ന എളുപ്പമൊന്നുമല്ല. കാരണം ഇത്രയും നീണ്ടു കിടക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് മണ്ഡലത്തിൽ 2-3 പദ്ധതികളായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് സൊല്യൂഷൻ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് അത്തരത്തിൽ എന്തെങ്കിലും പ്രോജക്ട്സ് ഒന്ന് കൊണ്ടുവരണം. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേയിലെ ഏകമായൊരു പാലം കുറ്റിപ്പുറം പാലമാണ്. ആ പാലത്തിൻ്റെ ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് അതിൻ്റെ തൊട്ട് മുകളിലായി പിന്നെന്താണ് കുറ്റിപ്പുറത്തെയും തൃത്താല പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു RCB ഉണ്ടാക്കാൻ ആവശ്യമായ പ്രപ്പോസൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. 100 കോടി രൂപ അതിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അതിപ്പം കിഫ്ബിയുടെ മുന്നിലാണ്. അതിൻ്റെ സാങ്കേതികമായ ചില തടസ്സങ്ങൾ മാത്രം കൊണ്ട് നിൽക്കുകയാണ്. DPR സമർപ്പിച്ച് അതിൻ്റെ പദ്ധതിയുടെ പിന്നെന്താണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു RCB വന്നാൽ ഇപ്പോൾ കുറ്റിപ്പുറം അതിൻ്റെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഏകദേശം ഒരു 7 പഞ്ചായത്തുകളിലെ ഇപ്പോൾ ഇവിടെ ഇരുമ്പളിയം നേരത്തെ ഞാൻ പറഞ്ഞ കുടിവെള്ള പദ്ധതിയിലേക്കും വെള്ളത്തിൻ്റെ സ്രോതസ് അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കാം. അപ്പുറത്ത് തൃത്താല കുമ്പടി പോലുള്ള പ്രദേശങ്ങളിലേക്കും വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ടാകും. ഈ പ്രദേശത്തുള്ള ഏകദേശം 7 പഞ്ചായത്തിലെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സ്രോതസ് അവിടെ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാക്കാനും കഴിയും.
ഗതാഗത മേഖലയിൽ വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന വളാഞ്ചേരിയിലെ ബദൽ റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള മുഴുവൻ തുകയും അനുവദിച്ചു കഴിഞ്ഞു. 25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പാതയുടെ നിർമ്മാണം സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാൽ ഉടൻ ആരംഭിക്കും. കോട്ടക്കൽ ചങ്കുവെട്ടി മലപ്പുറം പാതയുടെ നിർമ്മാണത്തിനും കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിച്ചു. കോട്ടക്കലിൽ നിന്ന് ചങ്കുവെട്ടി മുതൽ മലപ്പുറം വരെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 18.5 കോടി രൂപയുടെ പ്രവർത്തനം ആരംഭിക്കുകയും അത് പൂർത്തീകരിക്കുകയും ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. കോഴിക്കോട് തൃശൂർ നാഷണൽ ഹൈവേയിൽ വളരെയേറെ അപകടം നടന്നിരുന്നൊരു പ്രദേശമാണ് വട്ടപ്പാറ വളവ് എന്ന് പറയുന്നത്. വളാഞ്ചേരി ടൗണിൽ വളരെയേറെ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. അതിന് ഒരു ബദൽ റോഡുണ്ടാകണമെന്ന് അന്ന് ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ആഗ്രഹിച്ചത്. അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. ഏകദേശം 25 കോടി രൂപ അതിന് നൽകി 15 കോടി രൂപയുടെ റോഡിനും 10 കോടി രൂപ സ്ഥലത്തിനുമായി നീക്കിവെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ സാങ്കേതികമായി പിന്നീട് അത് സ്ഥലം ഏറ്റെടുക്കുന്നത് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് റോഡിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുകയും അത് അതിനാവശ്യമായ എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും സ്ഥലം ലഭിക്കുന്നതിനുള്ള സംഖ്യ പരിപൂർണമായും കൊടുക്കുകയും ചെയ്തു. മണ്ഡലത്തിലെ 3 വില്ലേജുകൾ സ്മാർട്ടാകും. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് പുതിയ കെട്ടിടം, പുതിയ ഫയർ സ്റ്റേഷൻ എന്നിവയും മണ്ഡലത്തിലെ മറ്റ് പ്രധാന വികസന നേട്ടങ്ങളാണെന്ന് MLA അവകാശപ്പെടുന്നു. വളാഞ്ചേരി ടൗണിൽ തന്നെയാണ് ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസ്. അതിന് സ്ഥലം ലഭ്യമാക്കി കൊണ്ടുകൊണ്ട് ഏകദേശം 13.5 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിക്കുകയും അത് അനുവദിക്കുകയും അതിനനുവാദം ലഭിക്കുകയും DPR സമയത്ത് ടെൻഡർ നടപടിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. വളഞ്ചേരിക്കാരുടെയും കോട്ടക്കൽ മണ്ഡലത്തിലെയും ആളുകളുടെ ഒരു വലിയ ആവശ്യമാണ്. കച്ചവടക്കാരുടെയും വ്യവസായികളുടെയും ഒക്കെ ഇവിടെ ഈ വട്ടപ്പാറയിൽ അപകടം നടക്കുന്ന പ്രദേശത്തുണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഫയർ സ്റ്റേഷൻ ഉണ്ടാകുക എന്നത്. ആ ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം ഒന്നും നടക്കാതെ കിടന്നിരുന്നതാണ്. അത് നമ്മളതിൻ്റെ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയർ വകുപ്പിന് പിന്നെന്താണ് ആ സ്ഥലം കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അനുവാദം ലഭിക്കുന്നതോടുകൂടി ആ ഫയർ സ്റ്റേഷൻ പൂർണ്ണമാക്കിക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യമേഖലയിലും കിഫ്ബി ഉൾപ്പെടെയുള്ള വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ വികസനം പുരോഗമിക്കുകയാണ്. താലൂക്ക് ആശുപത്രി കുറ്റിപ്പുറത്ത് നന്നായി അതിൻ്റെ MPയുടെ ഫണ്ടുണ്ട്, MLAയുടെ ഫണ്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള 6 പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി 6 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഈ മണ്ഡലത്തിലെ പൂർണ്ണമായും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് വൈകുന്നേരം വരെ OP ഒക്കെ ലഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ ഒരു തരത്തിലൂടെയുള്ള ആരോഗ്യരംഗത്തും മുന്നോക്കമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സംരംഭകർക്ക് വേണ്ടി MLA ചെറുവിരൽ അനക്കിയില്ലെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അവഗണിച്ചു. കേരളത്തിൽ നിന്നുള്ള എൻ്റർപ്രണേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ എൻ്റർപ്രണേഴ്സുള്ള മലപ്പുറത്താണ്. അതിൻ്റെ ഒരു എപ്പിക് സെൻ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും കോട്ടക്കലാണ്. മനസ്സിലായോ? കോട്ടക്കലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ ഇമ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ കേരളത്തിൽ ആദ്യത്തെ കണ്ടെയ്നർ ഫെയ്സ് സ്റ്റേഷൻ പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം അവിടെ ഇമ്പോർട്സ് വരുന്നത് എവിടുന്നാണെന്നുള്ളത്. ഏത് ഇമ്പോർട്സ് എടുത്താലും അല്ലെങ്കിൽ എക്സ്പോർട്സ് എടുത്താലും അതിൻ്റെ നല്ലൊരു പേഴ്സൻ്റ് എൻ്റർപ്രണേഴ്സ് അതിലെടുത്താൽ, ഇമ്പോർട്ടേഴ്സോ ബാക്കി എക്സ്പോർട്ട് എടുത്താൽ അത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകൾ കൃത്യമായിട്ട് ഇവിടെ തീരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട് അതിന്. അതായത് ഇവിടെ ആരെ നിർത്തിയാലും ജയിക്കാമെന്നുള്ളതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ ഡെവലപ്മെൻറ്റിനുള്ളത് നോക്കിയിട്ടില്ല. അവർ ആരെങ്കിലും നിർത്തി ജയിക്കുന്നു അങ്ങനെയുള്ള ഒരു രീതിക്ക് പോവുകയാണ്. പക്ഷേ ഒരു മണ്ഡലത്തിൻ്റെ വികസനമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വളരെയധികം വികസന സാധ്യതകളുണ്ട്. അതിലൊന്നും തന്നെ നടന്നിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നിട്ടും MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിഞ്ഞതായി MLA അവകാശപ്പെടുന്നു. കിഫ്ബിയിൽ നിന്നും ഒട്ടേറെ പദ്ധതികൾക്ക് മികച്ച പിന്തുണ ലഭിച്ചു. എന്നാൽ പല പദ്ധതികൾക്കും MLAയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ആരോപണം. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും ഒരു നിസ്സീമമായ സഹായത്തോടുകൂടി തന്നെ വളരെയേറെ മുന്നോട്ട് പോകാൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിന് MLAയുടെ ആസ്തി വികസന ഫണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച ഫണ്ട്, പഞ്ചായത്തുകളുടെയും എന്താ പറയുക ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഒക്കെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് MPയുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നേരെ നല്ല ഒരു വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചാരിതാർത്ഥ്യമാണുള്ളത്. പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ കിഫ്ബി ഫണ്ടിങ്ങിന് ഗവൺമെൻറ്റിന് യാതൊരു ഇതുമില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്താണെങ്കിൽ, അദ്ദേഹം ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലാത്തൊരു വ്യക്തിയായിപ്പോയി എന്നുള്ളതാണ്. അല്ലാതെ ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കുള്ള യാതൊരു പ്രശ്നങ്ങളും
ഇന്ന് ഞാൻ കാണുന്നില്ല, മനസ്സിലായോ? ഏത് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും അതിന് ഫണ്ടിങ് ചെയ്യാൻ കിഫ്ബി റെഡിയാണ്. അതിൽ പ്രതിപക്ഷം മറ്റേ ഇല്ല. ഇനീഷ്യേറ്റിന് കുറവുണ്ട്. അദ്ദേഹം പോകാറുണ്ട്, അദ്ദേഹം കല്യാണത്തിന് പോകും, മരണ വീട്ടിൽ പോകുന്നല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഒരു എം എൽ എ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അടുത്തതിൽ 5 വർഷം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ, ഞാൻ ഇന്ന വികസനം, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് അതാ പരമാവധി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പോരായ്മകൾ സ്വാഭാവികമായും എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിടണമെന്നില്ല. എന്നാലും പരമാവധി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് എത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് എല്ലാ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നോക്കം പോകാൻ സാധിച്ചിട്ടുണ്ട്.